ഹലോ ഗൂഗിൾ കലണ്ടർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ടൈം മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് ഈ ഗൂഗിൾ കലണ്ടർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് വാട്സ്ആപ്പിലൂടെ ഒരു അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് സിസ്റ്റം ബിൽഡ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കൊരു തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ അപ്പോയിന്റ്മെന്റ്സിന് വേണ്ടിട്ട് നമ്മൾ ബിൽഡ് ചെയ്യാതെ അല്ലെങ്കിൽ വാങ്ങിക്കാതെ ഈ ഒരു വാട്സപ്പിനുള്ളിലൂടെ തന്നെ ഈ ഗൂഗിൾ സ്ലോട്ടിൽ നമ്മൾ അവൈലബിൾ ആക്കി വെച്ചിരിക്കുന്ന അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകളിലേക്ക് എങ്ങനെ ബുക്ക് ചെയ്യുന്ന അതിൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് നമ്മൾ ബുക്ക് ചെയ്ത സ്ലോട്ടുകൾ അഡീഷണൽ ബുക്കിംഗ് നടക്കാൻ പാടില്ല നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ടൈമുകൾ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റണം ഓഫ് ആയിരിക്കുന്ന ഡേറ്റ്സ് ഡേ ടൈം സ്ലോട്ടുകൾ നമ്മൾ ഇന്റർവ്യൂ അങ്ങനെ കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള സെറ്റിംഗ്സുകൾ ഉണ്ട് ഇതൊക്കെ മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു അപ്പോയിൻമെന്റ് ബുക്കിംഗ് സിസ്റ്റം നമുക്ക് വാട്സ്ആപ്പിലൂടെ ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു അപ്പോയിൻമെന്റ് മാനേജ്മെന്റ് സിസ്റ്റം ചെറിയ ക്ലിനിക്സുകൾ പോലുള്ള സ്ഥാപനങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ നമുക്കിത് എങ്ങനെയാണ് ബിൽഡ് ചെയ്യാന്നുള്ളത് നോക്കാം വീഡിയോയിലേക്ക് അടക്കാം വാട്ട്സപ്പിനുള്ള അപ്പോയിൻമെൻറ്റ് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു ചാറ്റ് ബോർഡ് ബിൽഡ് ചെയ്യുന്നത് ലിബ്രോമി എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ലിബ്രോമി ഡോട്ട് കോമിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ അറിയാം ഞാൻ തന്നെ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് വളരെ അഡ്വാൻസ് ആയിട്ടുള്ള വാട്ട്സ്ആപ്പ് ചാറ്റ് ബോർഡുകൾ ഓട്ടോമേഷൻ ബിൽഡ് ചെയ്യാനായിട്ടാണ് ലിബ്രോമി ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചാനൽ തന്നെയുണ്ട് നിങ്ങൾ യൂട്യൂബിൽ ലിബ്രോമിൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇരു ലിബ്രോമിൻ്റെ അക്കൗണ്ട് എടുത്തതിന് ശേഷം ഒരു ഫോൺ നമ്പർ കണക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ചാറ്റ് ബോർഡിലേക്കിൽ ആക്സസ് കിട്ടുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഡയറക്ലി ഈ ബുക്കിംഗ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് മാത്രമാണ് ഓക്കെ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സ്റ്റാർട്ട് മഡ്യൂളിൽ നിന്നാണ് ഒരു ചാറ്റ് ബോട്ട് ട്രിഗർ ചെയ്യുന്നത് ഒരു യൂസർ ഹൈ അയച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നായിരിക്കും ആദ്യം ഈ ബോട്ട് ട്രിഗർ ചെയ്യുക അതിനുശേഷം നമുക്ക് എന്ത് സെൻഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഈ ഒരു മോഡ്യൂൾസ് നിന്ന് ചൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഞാൻ യൂസറിന് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ചോയ്സ് ഇൻപുട്ടാണ് മൂന്ന് ബട്ടൺസ് ഉള്ള ഒരു ആണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു മോഡ്യൂൾ ഡ്രാഗ് ചെയ്ത് ക്യാൻവാസിലേക്ക് ഇടുന്നു സ്റ്റാർട്ട് മോഡ്യൂളിൽ നിന്നും അത് കണക്ട് ചെയ്യുന്നു എന്നിട്ട് ചോദിക്കുവാണ് പ്ലീസ് ചൂസ് ആൻഡ് ഓപ്ഷൻ ഫ്രം ദ ബിലോ ലിസ്റ്റ് സോ അതിന് നമുക്ക് ചോദിക്കാം ബുക്കിംഗ് ആവാം ക്യാൻസലേഷൻ ആയിരിക്കാം അതുപോലെ വേറെ എന്തെങ്കിലും സപ്പോർട്ട് എന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ അതിലേക്കൊന്നും ഞാൻ തൽക്കാലം പോകുന്നില്ല ഡയറക്റ്റ് ബുക്കിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ ഒന്നാണ് ഞാൻ ഈ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ ബുക്കിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി മെസ്സേജ് മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടുണ്ട് യൂസറുടെ നെയിം ചോദിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് യുവർ ഗുഡ് നെയിം പ്ലീസ് ഡയറക്റ്റ്ലി ഞാൻ ഇൻപുട്ട് മൊഡ്യൂൾ ഉപയോഗിച്ച് ആ ഒരു നെയിമ് നമ്മുടെ ചാറ്റ് ബോർഡിൽ ഒരു വേരിയബിളായിട്ട് സേവ് ചെയ്യുന്നു അതാണ് ഇവിടെ നടക്കുന്നത് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി ചോദിക്കണം കാരണം അത് ആണ് ഗൂഗിൾ കലണ്ടർ ആണ് ഇവിടെ ഇൻറ്റഗ്രേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത് സോ അതിന് ഈമെയിൽ അത്യാവശ്യമായതുകൊണ്ട് യുവർ ഇമെയിൽ ഐ ഡി പ്ലേസ് എന്നു ചോദിച്ചു നിങ്ങൾക്ക് ഈ മെസ്സേജസ് ഒക്കെ ഭംഗിയായിട്ട് തന്നെ എഴുതാം ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇമെയിൽ എന്ന് പറയുന്നത് ഇൻപുട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൂസർ യൂസർഡ് ഇന്ന് കളക്ട് ചെയ്യുന്ന ഡാറ്റം വാലിഡേറ്റ് ചെയ്തുകൊണ്ട് അത് ഇമെയിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് കളക്ട് ചെയ്യും ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ ഇമെയിൽ ഉപയോഗിക്കുന്നു ഇത്തരം കാര്യങ്ങൾ കഴിഞ്ഞു ഇനി ഡയറക്ടലി നമുക്ക് ഈ ഒരു ഗൂഗിൾ കലണ്ടറിൻ്റെ മൊഡ്യൂൾസ് ഉപയോഗിക്കാം ഓക്കെ സിമ്പിളി ഡ്രാഗ് ചെയ്യുക ഡ്രോപ്പ് ചെയ്തിട്ട് ഈയൊരു എഡ്ജ് ഇങ്ങോട്ട് കണക്ട് ചെയ്യുക അപ്പോൾ അതിന് ശേഷം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും സെലക്ട് ഇൻ അക്കൗണ്ട് അപ്പോൾ അതിൽ കണക്ട് ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പോപ്പ് വരും കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ആയിരിക്കും അത് പോവാ ഗൂഗിളിലേക്ക് നാവിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ലേൺ വിത്ത് സിബിനറ്റ് ജിമെയിൽ നിങ്ങളുടെ കണക്ട് ചെയ്യേണ്ട ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് കണ്ടിന്യൂ സെലക്ട് ചെയ്യുക ഇന്ന പെർമിഷൻസ് എല്ലാം അതിന് ഗ്രാൻഡ് ചെയ്തുകൊണ്ട് കൊടുക്കുക ഓക്കെ എന്നാൽ അതിൽ നിന്ന് വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ അതിൽ നിന്നും സെലക്ട് കലണ്ടർ ഓപ്ഷൻ വന്നു അപ്പോൾ അതിൽ കണക്ടിന്യൂ കൊടുത്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി പെർമിഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും ആ ഒരു ഇമെയിൽ ലണ്ടറിലുള്ള കലണ്ടേഴ്സ് ഫെച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അവിടെ ഞാൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാം സോ മൂന്ന് കലണ്ടേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ അതിൽ ഞാൻ ഡിഫോൾട്ട് കലണ്ടർ ആയിട്ടുള്ള അലവൻ ബേഴ്സ് സിബിൻ ജിമെയിൽ ഡോട്ട് കോം എന്ന കലണ്ടർ തന്നെ ചൂസ് ചെയ്യുന്നു മൈ കലണ്ടർ എന്ന് പറയുന്നൊരു പേര് ഞാൻ കൊടുക്കുവാണ് അപ്പോൾ അതിനുശേഷം കണക്ട് ചെയ്തു ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം ഇത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് അതിൽ അവൈലബിൾ ആണ് നോക്കാം അപ്പോൾ അതിന് നമുക്ക് ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് ഇൻപുട്ട് കൊടുക്കേണ്ടതായിട്ട് സോ ഇവിടെ നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തിരിക്കുന്ന യൂസറുടെ ഇൻഫർമേഷൻ നമ്മൾ നെയിം ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഇവിടെ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സേവ് ചെയ്തു സോ നെക്സ്റ്റ് ഫോൺ നമ്പറാണ് നമ്മൾ യൂസറുടെ മാനുവലി ഫോൺ നമ്പർ കളക്ട് ചെയ്യുന്നില്ല പക്ഷേ ഇവിടെ സ്റ്റാറ്റിക് വേരിയബിൾ അനമ്പിൾ ചെയ്തുകൊണ്ട് നമ്മൾക്ക് യൂസറുടെ ഫോൺ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ സെലക്ട് ചെയ്ത് സ്റ്റാറ്റ് അണ്ടർ സ്കോറ് ഫോൺ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഫോൺ നമ്പർ നമുക്ക് ഉപയോഗിക്കാം നെക്സ്റ്റ് ഈസ് ഇമെയിൽ ഇമെയിൽ ഓൾറെഡി നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് സോ ഇമെയിൽ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സേവ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇനി അടുത്തായിട്ട് അപ്പോയിൻമെൻ്റ്സിൻ്റെ സെറ്റിങ്സുകളാണ് ഓക്കെ അപ്പോൾ അത് നമുക്ക് വരാം ഇപ്പോൾ അപ്പോയിൻമെൻറ്റ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അപ്പോൾ അതുപോലെ തന്നെ തേർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതുപോലെ മൾട്ടിപ്പിൾ വാല്യബിൾസ് അവൈലബിൾ ആണ് ഇപ്പോൾ ഇതിലുള്ള ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ തേർട്ടി മിനിറ്റ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്പോയിൻമെൻറ്റ് ഡ്യൂറേഷൻ പറയുന്നത് തേർട്ടി മിനിറ്റ്സ് ആയിരിക്കും അപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞാൽ അടുത്ത അപ്പോയിൻമെൻ്റിൻ്റെ ഇടയിൽ എത്ര ബഫർ ടൈം വേണം ഫ്രീ ടൈം വേണം എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും ഫ്രീ ടൈം എന്നുള്ളത് യൂസറിൻ്റെ സ്ലോട്ടുകളായിട്ട് വാട്ട്സപ്പിലേക്ക് അവൈലബിൾ ആവില്ല ഓക്കെ നെക്സ്റ്റ് ടൈം സോൺ എവിടെയാണ് ഇപ്പോൾ നിങ്ങൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യ ഉപയോഗിക്കാം ദുബായിൽ ആണെങ്കിൽ ദുബായ് അപ്പോൾ അതത് അനുസരിച്ചുള്ള ടൈം സോൺ സെലക്ട് ചെയ്യുക ഒരു ദിവസം എത്ര ബുക്കിംഗ്സ് മാക്സിമം എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ബുക്കിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു ഇവൻറ്റ് ബുക്ക് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഹൺഡ്രഡ് സ്ലോട്ട്സ് ആണെങ്കിൽ ഹൺഡ്രഡ് കൊടുക്കുക അപ്പോൾ ആ രീതിയിലാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത് ഇനി മാക്സിമം ഡേയ്സിന് അഡ്വാൻസ് ബുക്കിങ്ങുന്നതാണ് അപ്പോൾ ഞാനിവിടെ ടെൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂസറിന് അടുത്ത പത്ത് ദിവസത്തേക്ക് അവൈലബിൾ ആയിരിക്കുന്ന സ്ലോട്ടുകൾ വരും ഒരു ക്ലിനിക്കാണ് എന്നുണ്ടെങ്കിൽ അടുത്ത പത്ത് ദിവസത്തേക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ യൂസറിൻ്റെ ഈ മെസ്സേജ് വരും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് മിനിമം ടൈം ബിഫോർ ബുക്കിംഗ് ഇപ്പം നമ്മൾ ഒരു ടൈം സ്ലോട്ടുകൾ സെറ്റ് ചെയ്തു നയൻ എ എം മുതൽ ഫോർ എക്സാമ്പിൾ ട്വൽവ് പി എം വരെ അപ്പോൾ ആദ്യത്തെ ഒരു സ്ലോട്ട് മുതൽ അതുപോലെ ഓരോ സ്ലോട്ടുകളായിട്ട് സ്പ്ലിറ്റ് ആവും തേർട്ടി മിനിറ്റ്സ് ഈ അപ്പോൾ അതാത് സ്ലോട്ടുകൾക്ക് മുമ്പ് എത്ര മിനിറ്റ്സ് മുന്നേ അതിലാണ് ഒരു ബുക്കിംഗ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ ചെയ്യുന്നത് നെക്സ്റ്റ് ഓവർ റൈഡ് അപ്പോയിൻമെൻറ്റ് ഡ്യൂറേഷൻ എന്നുള്ളതാണ് നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ നെക്സ്റ്റ് ഇതിലേക്ക് വരുന്നുണ്ട് കോമൺ അവൈലബിലിറ്റി ഇപ്പോൾ നയൻ ടു സിക്സ് ആണ് ഒരു സ്ലോട്ട് എന്നുണ്ടെങ്കിൽ ഓവർ റൈഡ് അപ്പോയിൻമെൻറ്റ് ഡ്യൂറേഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നയൻ ടു സിക്സ് വരെ ഒരു സിംഗിൾ സ്ലോട്ടായിട്ട് കൺസിഡർ ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നയൻ ടു സിക്സ് വരെയുള്ള ടൈമിങ് തേർട്ടി മിനിറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത്രയും മൾട്ടിപ്പിൾ സ്ലോട്ടുകൾ ക്രിയേറ്റ് ആക്കും അതാണ് ഈ ഒരു സെറ്റിംഗ്സ് വരുന്നത് ഓക്കെ ഇനി ബുക്കിങ്ങിന്റെ ടൈറ്റിലാണ് അപ്പോൾ ബുക്കിങ്ങിന്റെ ടൈറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇതൊരു ഡോക്ടർ കൺസൾട്ടേഷൻ ആയിരിക്കാം ഓക്കെ നമ്മൾ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് കാരണം ഈ ഒരു ടൈറ്റിൽ മെയിലിലേക്ക് ഇൻവിറ്റേഷൻ വരുന്നതോട് കൂടിയിട്ട് വരുന്നതായിരിക്കും കാരണം ഒരു യൂസർ ഈ ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ഒരു ഇമെയിൽ നോട്ടിഫേഷൻ പോകുന്നതാണ് ഇനി നെക്സ്റ്റ് ആയിട്ട് മാക്സിമം ബുക്കിംഗ് പെർ സ്ലോട്ട് എന്ന് പറയുന്ന ഒരു കോൺഫിഗറേഷൻ കൂടി ഉണ്ട് നമ്മളിവിടെ തേർട്ടി മിനിറ്റ്സിൻ്റെ സ്ലോട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ലോട്ടിൽ എത്ര ബുക്കിംഗ് വരുന്നതാണ് അപ്പോൾ അതൊരു ഡോക്ടർ കൺസൾട്ടേഷനൊക്കെ ആണെങ്കിൽ ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സ്ലോട്ടായിരിക്കാം അപ്പോൾ അതിൽ ഒറ്റ ബുക്ക് ആയിരിക്കും പറ്റുകയുള്ളൂ അപ്പോൾ അതിൽ വണ്ണ് ഉപയോഗിക്കുക അപ്പോൾ നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ച് അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ ചെയ്യാവുന്നതാണ് ഇനി മിനിമം ടൈം ബിഫോർ സ്ലോട്ട് ക്യാൻസലേഷൻ എന്നുള്ളതാണ് ആക്ച്വലി ഈ ഒരു ചാറ്റ് ബോർഡിൻ്റെ ഉള്ളിൽ ബിൽട്ടായിട്ട് ക്യാൻസലേഷൻ്റെ ഫീച്ചർ കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ അത് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിശ്ചിത സമയത്തിന് മുന്നേ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ വരും അതിനുശേഷം കഴിഞ്ഞാൽ ആ ഒരു സ്ലോട്ട് ക്യാൻസൽ ചെയ്യാൻ സാധിക്കില്ല ഇനി നെക്സ്റ്റ് ആയിട്ട് ഓവറായിട്ട് റിമൈൻഡേഴ്സ് എന്നുള്ളതാണ് ഇപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ എക്സാം വൺ ഡേ മുതൽ നമ്മൾ സെറ്റ് ചെയ്യണം വൺ ഡേ മുതൽ ഒരു സിക്സ് അവേഴ്സ് പിന്നെ ഒരു വൺ ട്വൻറ്റി മിനിറ്റ്സ് അപ്പോൾ ഇത്രയും ടൈം മുൻപ് ആ ഒരു ബുക്കിംഗ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് വീക്കിലായിരിക്കും ചിലർ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ ആ ഒരു ഡേറ്റിന് ഒരു ദിവസം മുന്നേ ആറ് മണിക്കൂറിന് മുന്നേ ഈ ഒരു ടൈം കറക്റ്റ് ആകുമ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ ഇമെയിൽ ആയിട്ട് വരും റിമൈൻഡ് ചെയ്തുകൊണ്ട് യൂസറിന് അപ്പോൾ യൂസറിന് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്പോയിൻമെൻറ്റ് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം അപ്പോൾ എഫക്റ്റീവായിട്ടത് ക്യാൻസൽ ചെയ്യുന്ന വഴി അഡ്മിൻ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു സ്ലോട്ടും മറ്റാൾക്ക് കൊടുക്കാൻ പറ്റും സോ അങ്ങനെ ഒരു റിമൈൻഡർ ഓപ്ഷനും കൂടി അവൈലബിൾ ആണ് ഇമെയിൽ റിമൈൻഡർ ആയിട്ടുണ്ട് പിന്നെ പോപ്പ് അപ്പ് റിമൈൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിലും നിശ്ചിത സമയത്തിന് മുന്നേ അവരുടെ ഡാഷ് ബോർഡിൽ എന്ത് ചെയ്യും ഗൂഗിൾ കലണ്ടറിൽ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇനി നെക്സ്റ്റ് ആയിട്ട് കോമൺ അവൈലബിലിറ്റിയിലേക്ക് കടകാം ഇപ്പോൾ സൺഡേയിൽ നമുക്ക് നോക്കി നോക്കിക്കാണാം സ്ലോട്ടുകളൊന്നും തന്നെ ഇല്ല അപ്പോൾ അതിനർത്ഥം സൺഡേ എന്ന് പറയുന്ന ഡേറ്റിൽ സ്ലോട്ടുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിലായിരിക്കും വാട്സപ്പിൽ കാണിക്കുക പിന്നെ ആയിട്ട് മൺഡേ ഒരു സ്ലോട്ട് വന്നിട്ടുണ്ട് നയൻ ടു സിക്സ് ആണ് ഇനി മൾട്ടിപ്പിൾ സ്ലോട്ടുകളായിട്ട് ഫിലിൽട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നയൻ ടു സിക്സിനോ വരെ ഞാൻ നയൻ ടു എന്ത് ചെയ്തു ഒരു ടുവൽ പി എം കൊടുത്തു ഞാൻ അതിനുശേഷം പ്ലസ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ സെയിം ഡേ നമുക്ക് അടുത്തൊരു സ്ലോട്ടുകൾ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അതൊരു ട്വൽവ് തേർട്ടി മുതലായിരിക്കാം നമ്മളടുത്തൊരു ഓക്കെ സിക്സ് വരെ അപ്പോൾ രണ്ട് സ്ലോട്ടായിട്ട് മാറിയും അതുപോലെ മൾട്ടിപ്പിൾ സ്ലോട്ടുകൾ നിങ്ങൾക്ക് ഇതിനുള്ള ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഓഫ് ഡേയ്സ് വയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈഡേ സാറ്റർഡേ ഓഫ് ആണ് അപ്പോൾ ഈ ഡേയ്സുകളൊന്നും സ്ലോട്ട് അവൈലബിളായിട്ട് കാണിക്കില്ല ഇതാണ് കോമൺ അവൈലബിലിറ്റി വരുന്നത് ഇനി അതിന് പോകാൻ നിങ്ങൾക്ക് സ്പെസിഫിക് അവൈലബിലിറ്റി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇതിലുള്ളിൽ നിന്നും ഒരു അപ്കമ്മിങ് എക്സ് ഡേയ്സിലേക്കുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും ഇപ്പോൾ ട്വൻറ്റീറ്റേക്ക് വരികയാണെങ്കിൽ നമ്മൾ പ്ലസ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ട്വൻറ്റീത്ത് ഡേയിലേക്ക് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ലോട്ടുകൾ സെറ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ മേ ബി ആ ഒരു ഡേറ്റിൽ സ്ലോട്ടുകളൊന്നും ഇല്ലാന്ന് ചോദിക്കുക എന്നുണ്ടെങ്കിൽ യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും ആ ഡേറ്റ് വരുന്ന സമയത്ത് അവിടെ സ്ലോട്ടുകളിൽ നിന്നില്ല എന്ന് കാണിക്കും ഇനി പടുത്തൊരു ഡേറ്റിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സ്പെസിഫിക് സ്ലോട്ടുകൾ ആ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് സെറ്റ് ചെയ്യാം സോ അത്രയും അഡ്വാൻസ്ഡായിട്ടുള്ള കോൺഫിറേഷൻസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഒരുവിധം മാക്സിമം കോമ്പിനേഷൻസ് ഒരു അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു ബുക്കിംഗ് സിസ്റ്റം പല യൂസ് കേസുകൾക്ക് ചെയ്യാനുള്ളതെല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലിനിക്സ് ആവാം ഹോസ്പിറ്റലാവാം ഒരു ജിം മെമ്പർഷിപ്പ് സിസ്റ്റമായിരിക്കാം അല്ലെങ്കിൽ ഒരു സെലൂൺ ആയിരിക്കാം അങ്ങനെ എന്ത് ഒരു ഇവൻ്റ് ആയിരിക്കും എന്ത് വേണമെങ്കിലും ആവാം ഓക്കെ നെക്സ്റ്റ് അഡീഷണൽ അറ്റൻഡീസ് ആണ് ഫോർ എക്സാമ്പിൾ ഇതൊരു ക്ലിനിക്കിൻ്റെ അപ്പോയിൻമെൻറ്റ് സിസ്റ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ യൂസറിനെ ഓട്ടോമാറ്റിക് ഗൂഗിളിൽ നിന്ന് ഒരു ഇമെയിൽ സെൻഡ് ആവുന്നുണ്ട് അഡ്മിനും അവരുടെ കലണ്ടറിൽ കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെ തേർഡ് പാർട്ടി ഇപ്പോൾ ഒരു ഡോക്ടറിനും കൂടി അറിയണം ഓക്കെ എത്ര അപ്പോയിൻമെൻറ്റ്സ് ആൾക്കുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇമെയിൽ ഡോക്ടറുടെ ഇമെയിൽ കൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കും കൂടി ഒരു ഇമെയിൽ സെൻ്റാവും അവരും കൂടി അതിൻ്റെ ഉള്ളിൽ അറ്റൻഡി ആയിട്ട് മാറും സോ ഈ മൂന്ന് കൂട്ടുകാർക്കും അവരുടെ കലണ്ടറിൽ ഈ അപ് കമ്മിങ് അപ്പോയിൻമെൻസിൽ ട്രാക്ക് ചെയ്യാൻ സാധിക്കും ഇനി നെക്സ്റ്റ് റെസ്പോൺസ് ഡേറ്റാന്നുള്ളത് സേവ് ഡേറ്റ് ഇൻ വേരിയബിൾ ഓക്കെ അപ്പോൾ നമ്മൾ സേവ്ഡ് ഡേറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബുക്കിംഗ് കൺഫേം ആയി കഴിയുമ്പോൾ ആ ഒരു ഡേറ്റ് സേവ് ഡേറ്റ് എന്ന് പറയുന്ന വേരിയബിള് സേവ് ആവും സ്ലോട്ട് ആണെങ്കിലും ഓക്കെ സേവ്ഡ് സ്ലോട്ട് എന്ന് പറയുന്ന വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് സ്ലോട്ട് സേവ് ആവും അതുപോലെ തന്നെ സ്ലോട്ട് ഐ ഡി സ്ലോട്ട് ലിങ്ക് ഇതൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്കിതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാം ഇപ്പോൾ ഇത്രയാണെങ്കിൽ കോൺഫിഗേഷൻസ് വരുന്നുള്ളൂ ഇന്ന് ഞാനത് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി അടുത്തായിട്ട് ഞാൻ ക്യുക്ക് റിപ്ലൈ മൊഡ്യൂൾ ഡ്രാഗ് ചെയ്തിട്ട് തിരിച്ച് യൂസ് ഒരു കൺഫർമേഷൻ മെസ്സേജ് കൊടുക്കുകയാണ് ബുക്കിൻ്റെ ഓക്കെ അപ്പോൾ അതിനായിട്ട് ഞാൻ താങ്ക് യു യുവർ ബുക്കിംഗ് ഈസ് കൺഫേംഡ് എന്ന് പറഞ്ഞ് കൊടുക്കുവാണ് അതിനുശേഷം ഞാൻ ഡേറ്റ് കൊടുക്കുവാണ് സേവ്ഡ് ഡേറ്റ് ആണ് സേവ്ഡ് ഡേറ്റ് സെലക്ട് ചെയ്തു അതുപോലെ തന്നെ നെക്സ്റ്റ് വേരിയബിളായിട്ട് ടൈം അതും വേരിയബിൾ സെലക്ട് ചെയ്തിട്ട് സേവ്ഡ് സ്ലോട്ട് രണ്ടും സെലക്ട് ചെയ്തു ഓക്കെ പിന്നെ അതിനുള്ളിൽ നമുക്ക് വീണ്ടും സെറ്റപ്പ് ചെയ്യാം റീസ്കെഡ്യൂൾ എന്ന് പറഞ്ഞ് കൊടുക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാം ന്യൂ ബുക്കിംഗ് കൂടി കൊടുക്കാം ഇത് മൂന്ന് സെലക്ട് ചെയ്താലും യൂസർ നാവിഗേറ്റ് ചെയ്യേണ്ടത് തിരിച്ച് ഈ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെയാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അതിലേക്ക് തന്നെ സെലക്ട് ചെയ്യാം ഇതിനൊരു ഷോർട്ട് കോഡ് നമുക്ക് കൊടുക്കാം ഫോർ എക്സാമ്പിൾ ബുക്കിംഗ് എന്ന് പറഞ്ഞ ഷോർട്ട് കോഡ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇനി സേവ് ചെയ്യുന്നു ഇനി നമുക്ക് ഈ ചാറ്റ് ബോർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം ചാറ്റ് ബോർഡ് ടെസ്റ്റ് ചെയ്യുന്നിട്ട് ഞാൻ എൻ്റെ ഫോൺ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് എന്തായാലും വാട്ട്സ്ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കൂടാതെ ഗൂഗിൾ കലണ്ടർ കൂടി ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ഞാൻ ഈ ചാറ്റ് ബോർഡ് ട്രിഗ്രിയൻ ഹാഷ് സ്റ്റാർട്ട് ബുക്കിംഗ് ഈ ഒരു ഷോർട്ട് കോഡ് ട്രിഗ്രിയാണ് മൾട്ടിപ്പിൾ ചാറ്റ് ബോർഡ് ഉള്ളതുകൊണ്ടാണ് ഞാനൊരു ഷോർട്ട് കോഡ് സെൻഡ് ചെയ്യുന്നത് ഇനി ഇതിൽ ബുക്കിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു നമുക്ക് നോക്കാം അപ്പോൾ അതിനുള്ള എൻ്റെ നെയിം ചോദിക്കുകയാണ് ഓക്കെ എൻ മണി മിസ് സിബിൻ ഇമെയിൽ ഐഡി ചോദിക്കുന്നു അപ്പോൾ ഞാൻ ലേൺബിത്ത് സിബിൻ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞാൻ ഇമെയിലോട് കൊടുക്കുവാണ് അപ്പോൾ നമ്മൾ ചാറ്റ് ബോർഡ് ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച് നെക്സ്റ്റ് എക്സ് ഡേയ്സിലേക്ക് അവൈലബിൾ ആയിരിക്കുന്ന സ്ലോട്ടുകളിലൂടെ വരും സീ സോ സെലക്ട് അവൈലബിൾ സ്ലോട്ട് ക്ലിക്ക് വ്യൂ സോ അത്ര ദിവസത്തേക്കുള്ള സ്ലോട്ടുകൾ വന്നു ഓക്കെ ഇപ്പം ഞാൻ സെപ്റ്റംബർ സെവൻറ്റീൻത്തിലേക്കുള്ള സ്ലോട്ട് ഒന്ന് സെലക്ട് ചെയ്യുവാണ് അപ്പോൾ സെവൻറ്റീൻത്തിനുള്ളിൽ അവൈലബിൾ ആയിരിക്കുന്ന സ്ലോട്ടുകളായിരിക്കും ഇനി വരിക ഈ സ്ലോട്ടുകൾ വരുന്നതെല്ലാം നമ്മൾ കോൺഫിഗർ ചെയ്തിരിക്കുന്നുണ്ട് കണ്ടീഷൻസിന് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടായിരിക്കും ഓക്കെ ഡേറ്റിൽ ഇത്ര സ്ലോട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനുള്ള ടെൻ തേർട്ടി ടു ടെൻ ഫോർട്ടി ഫൈവ് വരെയുള്ള ഒരു സ്ലോട്ട് സെലക്ട് ചെയ്തു അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് കൺഫേം ചെയ്യട്ടെന്നുള്ളതാണ് സെവൻറ്റീൻത്തിന് ടെൻ തേർട്ടി ടു ടെൻ ഫോർട്ടി ഫൈവ് സ്ലോട്ട് കൺഫേം ചെയ്യട്ടെ ഓക്കെ ഞാനത് കൺഫേം ചെയ്യുവാണ് അപ്പോൾ ഞാൻ ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും തിരിച്ച് പ്രീവിയസ് മെസ്സേജിലേക്ക് പോകും എനിക്ക് അടുത്ത സ്ലോട്ട് സെലക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു യുവർ ബുക്കിംഗ് ഈസ് കൺഫേംഡ് ബസ് സ്പോട്ടിൽ തന്നെ ഒരു അപ്പോയിൻമെൻ്റ് ഇവിടെ കലണ്ടറിൽ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം സേ അപ്പോയിൻമെൻറ്റ് വിത്ത് സിബിൻ ഫോർ ഡോക്ടർ കൺസൾട്ടേഷൻ ഒരു അപ്പോയിൻമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓക്കെ എനിക്കിപ്പോൾ ആക്ച്വലി സെയിം ടൈമിൽ ഒരു ഇമെയിൽ വന്നിട്ടുണ്ടായിരിക്കും ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും റീസ്കെഡ്യൂൾ കെഡ്യൂൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് എന്താന്നുള്ളത് അപ്പോൾ ഒരു യൂസറ് റീസ് കെഡ്യൂൾ റൈറ്റിനോ അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് മാത്രമല്ല പിന്നീട് വന്ന് മേബി ഒരു ടു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും വന്ന് ഇരു മെസ്സേജ് അയക്കുന്നത് അപ്പോൾ അവരുടെ അടുത്ത് വീണ്ടും കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനൊരു അപ്പോയിൻ്റ്മെൻ്റ് ഓൾറെഡി ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കും അപ്പോൾ ആ ഒരു യൂസറ് മൾട്ടിപ്പിൾ അപ്പോയിൻമെൻ്റുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ സ്ലോട്ടുകളെല്ലാം ഇങ്ങനെ മെസ്സേജ് ആയിട്ട് കാണിക്കും അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്കെഡ്യൂൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത ആ ഒരു സ്ലോട്ട് വീണ്ടും ലിസ്റ്റ് ചെയ്ത് വരും സീ ഇപ്പോൾ ഈ ഒരു സ്ലോട്ടാണ് ഞാൻ മുന്നേ സെലക്ട് ചെയ്തത് അപ്പോൾ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ലിസ്റ്റായി വരും അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് റീപ്ലേസ് ആയി പോകും നമുക്ക് നോക്കാം അപ്പോൾ സെലക്ട് ചെയ്തു ഞാൻ കൺഫേം റീസ്കെഡ്യൂൾ ചെയ്യുകയാണ് അപ്പോൾ തിരിച്ച് വീണ്ടും അടുത്ത അവൈലബിൾ സ്ലോട്ടുകളിലേക്ക് വരുന്നു ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത് നോക്കി സിക്സ്റ്റീൻത്തിനാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇവിടെ ഓൾറെഡി സ്ക്രീനിൽ ഈ ഒരു സ്ലോട്ട് ഇവിടെ നിന്ന് പോയി സോ ഇത്രയും ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ചാറ്റ് ബോർഡ് നിങ്ങൾക്ക് ലിബ്രോമി ഉപയോഗിച്ച് ബിൽഡ് ചെയ്യാം സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം മാത്രമല്ല ലിബ്രോമി സപ്പോർട്ട് ചെയ്യും ഇതുപോലെ ചാറ്റ് ബോർഡ് ബിൽഡ് ചെയ്യാൻ അസിസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ തന്നെ ഇതുപോലൊരു ചാറ്റ് ബോർഡ് സ്ക്രാച്ച് നിന്ന് ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്കൊരു ചാറ്റ് ബോർഡ് ബിൽഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിബ്രോമി ഡോട്ട് കോം വിസിറ്റ് ചെയ്യുക അപ്പോൾ അതിനുശേഷം ഒരു അക്കൗണ്ട് അപ്പ് ചെയ്യുക ആക്ച്വലി ത്രീ ഡേയ്സ് ഫ്രീ ട്രയൽ അവൈലബിൾ ആണ് അത് യൂട്ടിലൈസ് ചെയ്യുക സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതുപോലെ മറ്റ് പല ബിസിനസ്സുകൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ളത് ലിബ്രോമിയിൽ അവൈലബിൾ ആണ് അത് ലെക്സ് ബോർണായിട്ട് ലിബ്രോമിയുടെ തന്നെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് അത് സെർച്ച് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ താങ്ക് യു Thank you.